ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളിവിടെ വയ്ക്കുന്ന വിൻഡോകളുടെ വീഡിയോ ആണ് ഇന്ന് ഇതിൽ കൂടി കാണിക്കുന്നത് കേട്ടോ. അതായത് വിൻഡോ നമ്മൾ വയ്ക്കുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം, വിൻഡോ വയ്ക്കേണ്ട ശരിയായ രീതി. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം, അതായത് ഓപ്പണിംഗ് ആണ്, അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് നമുക്ക് വിൻഡോ വയ്ക്കേണ്ടത്. അപ്പോൾ ഇത്രയും ഹൈറ്റുള്ള വിൻഡോ നമുക്ക് ഇതിൻ്റെ മുകളിൽ വയ്ക്കണമെങ്കിൽ ഇവിടെ തട്ടിടണം. അപ്പോൾ തട്ടിട്ടാൽ മാത്രമേ നമുക്ക് വിൻഡോ മുകളിൽ കൊണ്ട് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇത് കാണുമ്പം എല്ലാവരും വിചാരിക്കും ഇതിപ്പോൾ തട്ടടിച്ച് വാർത്ത് കോൺക്രീറ്റ് ചെയ്യാൻ പോകണമെന്ന്. എന്നാൽ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയല്ല പോകുന്നത്, നമ്മളിത് ഫുള്ള് തട്ടടിച്ച് ഇത് മൊത്തം മൂടിയതിന് ശേഷം മാത്രമേ നമ്മൾ വിൻഡോ ഇതിൻ്റെ മുകളിൽ വെച്ചാണ് സെറ്റ് ചെയ്യണത്. അതായത് കാർപ്പൻറ്റർമാർ ഇതിൻ്റെ മുകളിൽ വെച്ച് സെറ്റ് ചെയ്ത് തരും, അതിനുശേഷമാണ് നമ്മളിതിൻ്റെ മുകളിൽ പിടിച്ചിടുന്നത്. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല വെയിറ്റാണ്, അപ്പോൾ അത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ മൂന്ന് മേസ്തിരിയുണ്ട്. അപ്പോൾ നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സമയം ചിലവാകുന്ന കാര്യം എന്ന് പറയുന്നത് വിൻഡോ, ജനൽ, കട്ടള ഇതൊക്കെ വയ്ക്കുമ്പോഴാണ് സമയം പോകുന്നത്. കാരണം രണ്ട് മേസ്തിരി ഒരു വാതിൽ വയ്ക്കാൻ നേരത്ത് കൂടെ നിൽക്കണം, അല്ലെങ്കിൽ ഒരു മേസ്തിരിയും ഒരു പണി അറിയാവുന്ന ഒരു ഹെൽപ്പറും കൂടെ നിൽക്കണം, കാരണം വാട്ടറിലും മട്ടമൊക്കെ പിടിച്ച് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇന്നിപ്പോൾ ഞാനും എൻ്റെ കോൺട്രാക്ടറുണ്ട്, അപ്പോൾ പുള്ളിക്കാരനും കൂടിയാണ് നമ്മളിന്ന് കട്ടള വയ്ക്കുന്നത്. അപ്പം ഇന്നത്തെ എൻ്റെ വർക്ക് എന്ന് പറയുന്നത് രണ്ടുപേരും അവിടെ കെട്ടി ഒരു സൈഡിൽ നിന്ന് കെട്ടി വരെയാണ്. അപ്പോൾ ഞങ്ങളുടെ വർക്ക് എന്ന് പറയുന്നത് ഇന്ന് ഇവിടെ വയ്ക്കാനുള്ള കട്ടള കംപ്ലീറ്റും വയ്ക്കണം. കാരണം നമുക്ക് കട്ടള, ജനൽ ഇതെല്ലാം വെച്ച് കഴിഞ്ഞാൽ പണി തീർന്നു, ഒരു 60% നമുക്ക് വർക്ക് തീർന്നു. കാരണം നമുക്ക് പിന്നെ ഓരോ സൈഡിൽ നിന്നും ചെയ്ത് പോവാം. ഒരുപാട് ആൾക്കാർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്ത കട്ടളയെല്ലാം സെറ്റ് ചെയ്യും, വെച്ചിട്ട് ഓരോ സൈഡ് തീർത്ത് ജനൽ വെച്ച് വെച്ചു, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ച് നോക്കണമെങ്കിൽ നമുക്ക് കട്ടള പല രീതിക്കും വയ്ക്കാം, അതായത് പല രീതിയിലും വയ്ക്കാം. പക്ഷേ നമ്മൾ ഒരു കട്ടള വയ്ക്കുമ്പോൾ അതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് പല ആൾക്കാർക്കും അറിയില്ല. ഇത് നമ്മൾ വർക്കേഴ്സ് മാത്രം അറിഞ്ഞാൽ പോരാ, നമ്മൾ വീടിൻ്റെ ക്ലയൻറ്റും ഇത് അറിഞ്ഞിരിക്കണം. കാരണം ഒരു കട്ടള വയ്ക്കുമ്പോൾ മാത്രമല്ല, ഒരു വീട് പണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മളതിൽ ഒരുപാട് കാര്യങ്ങൾ അറിയണം. തുടക്കം മുതൽ അവസാനം വരെയും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കട്ടള വയ്ക്കുമ്പോഴുള്ള മെയിൻ ശ്രദ്ധിക്കേണ്ട കാര്യം വാട്ടർ ലെവൽ. കാരണം നമ്മൾ നേരത്തെ ഇവിടെ കട്ടള വെച്ചിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫ്ലോറിൻ്റെ മട്ടം മുഴുവൻ വാട്ടർ ലെവലിന് മട്ടം പിടിച്ചതിന് ശേഷമാണ് കട്ടള വെച്ചത്. ഇപ്പോൾ നമ്മൾ ആ കട്ടളയിൽ നിന്നാണ് ബാക്കി എല്ലാ കട്ടളയും ജനലും വാട്ടറിന് മട്ടം പിടിച്ച് ലെവൽ ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ ഇത് കട്ടളയെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ സൈസ്. അപ്പോൾ ഇവിടുത്തെ എല്ലാ കട്ടളയും 25 സെൻറ്റിമീറ്ററാണ് നമ്മൾ സൈസ് ചെയ്തിരിക്കുന്നത്. കാരണം ഇന്ന് ഇവിടെ നമുക്ക് ഏകദേശം ഒരു 3-4 കട്ടള, ജനൽ, ഒരു വലിയ ജനൽ ഇതൊക്കെ വയ്ക്കാനുണ്ട്. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെൽ ബട്ടണും കൂടെ ഇനേബിൾ ചെയ്താൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഞാൻ ഇതിൽ വീട് കൺസ്ട്രക്ഷൻ വർക്കുമായിട്ടുള്ള വീഡിയോകളാണ് ഞാൻ അതിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങൾ കാണും, അതെല്ലാം ഇതിലുണ്ട്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യണം, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഇപ്പോൾ നമ്മളിവിടെ ഒരു ജനൽ മൂന്ന്, അതായത് രണ്ട് പാളിയുടെ ഒരു ജനൽ ഇവിടെ വെച്ചിരിക്കുകയാണ്. പിന്നെ അടുത്ത് വയ്ക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു രണ്ട് പാളിയുടെ ജനലും ഒരു ഡോറും കട്ടളയും. അപ്പോൾ ഇത് മൂന്നും കൂടി ഒരുമിച്ചാണ്, ഒറ്റ ഫ്രെയിമാണ്. അപ്പോൾ വെയിറ്റ് എന്ന് പറഞ്ഞാൽ അപാര വെയിറ്റാണ് കേട്ടോ, നമ്മൾ സാധാ കട്ടള വയ്ക്കും പോലത്തെ വെയിറ്റ് അല്ല, നല്ല അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ പേർക്ക് ഇത് പിടിച്ച് വയ്ക്കാൻ പറ്റില്ല, രണ്ട് മൂന്നോ വേണം. കാരണം നമ്മൾ അത്രയും കെയർ ചെയ്ത് വേണം ചെയ്യാൻ, കാരണം കയ്യിലോ കാലിലോ വല്ല തട്ടിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ പണിയാവും. അതുകൊണ്ട് നമ്മൾ അത്രയും വളരെ ശ്രദ്ധിച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. പിന്നെ കട്ടള ഇതിപ്പം ഇതിൻ്റെ ഹൈറ്റ് നിങ്ങൾ കാണുമ്പോൾ അറിയാം, ഇത് 2 മീറ്ററാണ് ഈ രണ്ട് ജനലിൻ്റെ ഹൈറ്റ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വയ്ക്കാൻ പോകുന്നത് 2 12 ഇതിൻ്റെ ഹൈറ്റ്. ഇത് കണ്ടോ, ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ നമുക്ക് ഈ 25 സെൻറ്റിമീറ്റർ വയ്ക്കുമ്പോൾ നമ്മളെ ഇഷ്ടിക കെട്ടുമ്പോൾ കറക്റ്റ് പക്ക ലെവലായിരിക്കണം. ലെവൽ എന്തെങ്കിലും ചെറിയ വ്യത്യാസം വന്നാൽ നമുക്ക് പ്ലാസ്റ്ററിങ്ങിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മളെ വാതിൽ ഡോറ് വയ്ക്കാൻ നേരത്ത് കറക്റ്റ് തൂക്കും, അതുപോലെ തന്നെ പാട്ടത്തൂക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോറിൻ്റെ ഉൾഭാഗം നമ്മളൊന്ന് തൂക്കി നോക്കണം.
ചെറിയ ഈ ഇത്രയും ലെന്തൊക്കെ കാണുമ്പോൾ ഈ തടിക്ക് ചെറിയ പുളവും കാര്യങ്ങളൊക്കെ കാണും, അതായത് ചെറിയ ബെൻഡ് കാണും. അങ്ങനെ ബെൻഡും എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ കെട്ടിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ആ ബെൻഡ് നൂത്ത് തന്നെ വെച്ച് പോകണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്ലാസ്റ്റിക് കഴിഞ്ഞ് ഫ്രെയിമൊക്കെ ചെയ്യുമ്പോൾ എടുത്ത് അത് ഒരുപാട് വ്യത്യാസം എടുത്ത് കാണിക്കും. ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്, ഞങ്ങൾക്കും പറ്റിയിട്ടുണ്ട്. ഇപ്പം ഞങ്ങളും നല്ല രീതിയിൽ ചെയ്യുന്നു എന്നല്ല, നമുക്കും ചില അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ എല്ലാം വളരെ കൃത്യമായിട്ട് നോക്കിയും കണ്ടാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ അത് എല്ലാ കാര്യവും നോക്കി, കാരണം പാട്ടത്തൂക്ക് വാട്ടറിലെ ലെവൽ എല്ലാം നോക്കിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയുകയാണ്, ഈ വീഡിയോ അവസാനം വരെ കാണണം കേട്ടോ. കാരണം അവസാനമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിൻഡോ ഞങ്ങൾ വെക്കുന്നതിൻ്റെ ആ ഒരു പാട്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം എത്ര എന്തുമാത്രം ബുദ്ധിമുട്ടാണ് ആ ഒരു ഡോറ് വെക്കേണ്ടത്. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം പറയാം കേട്ടോ, കാരണം നമ്മൾ ഈ കട്ടളയിലൊക്കെ ക്ലാമ്പ് കൊടുക്കുമ്പോൾ ഞാൻ പല സൈറ്റിലും കണ്ടിട്ടുണ്ട്, ഈ ഡോറിൽ രണ്ട് ക്ലാമ്പും ജനലിൽ ഒരു ക്ലാമ്പൊക്കെയാണ് കൊടുക്കുന്നത്. പക്ഷേ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഡോറ് വയ്ക്കുമ്പോൾ എപ്പോഴും ഡോറിൽ മൂന്ന് ക്ലാമ്പ് തന്നെ കൊടുക്കണം, ഒരു സൈഡ് മൂന്ന് ക്ലാമ്പ്. അതായത് താഴെ നിന്ന് ഒരടി പൊക്കി, ടോപ്പിൽ നിന്ന് ഒരടി പൊക്കി, സെൻറ്റർ ഈ മൂന്ന് ക്ലാമ്പ് കൊടുക്കണം. കാരണം സെൻറ്ററും ഒരെണ്ണം കൊടുക്കണം പറയുന്ന കാരണം ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ തടി കൊണ്ട് ബെൻഡ് ചുരുങ്ങാൻ നേരത്ത് അവിടെ നിന്ന് ചെമരിൽ നിന്നും ഈ തടി അങ്ങ് വിട്ട് ബെൻഡായി വരും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് എപ്പോഴും മൂന്ന് ക്ലാമ്പ് കൊടുക്കണം. ജനലിലും അതുപോലെ തന്നെ രണ്ട് ക്ലാമ്പ് കൊടുക്കണം, എന്നാലേ ആ കട്ടള നല്ല ബലമായിട്ട് ഇരിക്കുള്ളൂ. അല്ലാതെ ഒരു ക്ലാമ്പ് സെൻറ്ററിൽ മാത്രം ഒരു ക്ലാമ്പ് കൊടുത്തിട്ടുള്ള കാര്യമില്ല. കാരണം ചില ആൾക്കാർ പറയും മേളിൽ കട്ടളയുടെ തടി ഒരു തള്ള് 10 സെൻറ്റിമീറ്റർ രണ്ട് സൈഡിലും അടിപ്പടി തള്ള് കാണും, അപ്പോൾ അതുള്ളത് കൊണ്ട് നമുക്ക് വേറെ ക്ലാമ്പ് വേണ്ട എന്ന് പറയും. പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല, നമ്മൾ മൂന്ന് ക്ലാമ്പും കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ഒരു വലിയൊരു വാതിൽ കൊണ്ടുവരണം കേട്ടോ, അത് കൊണ്ടുവരുന്ന ആ ഒരു പാട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, വലിച്ച് ഇഴച്ച്. കാരണം അത്രയ്ക്ക് വെയിറ്റാണ്, കാരണം തേക്കിൻ്റെ തടിയായതുകൊണ്ട് നല്ല വെയിറ്റാണ്. നല്ല വെയിറ്റ് വെച്ചാൽ നല്ല വെയിറ്റ്. ഇതൊക്കെ ഓരോ ചട്ടമായിട്ട് നമ്മൾ മുകളിൽ കൊണ്ടുവന്നാണ് കാർപ്പൻ്റർ ഇത് സെറ്റ് ചെയ്തത്. അല്ലാതെ താഴെ നിന്ന് നമുക്ക് രണ്ടാം നിലയുടെ മേളിൽ ഇത് പൊക്കി കയറ്റാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാ കംപ്ലീറ്റ് സാധനങ്ങളും മേളിൽ കൊണ്ടുവന്നിട്ടാണ് സെറ്റ് ചെയ്തത്. അപ്പോൾ ഈ വയ്ക്കുന്നത് ഒരു പാളി ഒരു ഡോറും ബാക്കി ഫുള്ളും ഗ്ലാസ്സാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇത് ഇപ്പോൾ നമ്മൾ ലിൻഡിൽ മട്ടം നാളെ കൊണ്ട് കെട്ടി തീർക്കും. അപ്പോൾ നാളെ കെട്ടി തീർത്തതിന് ശേഷം എൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ഏറ്റവും ഫ്രണ്ടിൽ വെക്കുന്ന വിൻഡോ. അതിൻ്റെ ലെങ്തും അതിൻ്റെ സൈസൊക്കെ നോക്കിയേ, ഒരെണ്ണം ഞങ്ങളിവിടെ ചാരി വെച്ചിരിക്കണം, അത് ആ സൈഡിൽ വെക്കാനുള്ളതാണ്. ഇനി ഈ ഒരു സാധനമാണ് ഞങ്ങൾക്ക് ഇവിടെ പൊക്കി വെക്കേണ്ടത്, കാരണം അമ്മാതിരി വെയിറ്റാണ്. ഇപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ചേർന്നാണ് പൊക്കി വയ്ക്കുന്നത്. ഇത് പൊക്കി വയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ഇത് ജനൽ വെക്കേണ്ട ഫ്ലോറ് കറക്റ്റ് ലെവലായിരിക്കണം. കാരണം ഇത് പൊക്കി വെച്ചതിന് ശേഷം ചിലപ്പോൾ നമ്മളെ കയ്യിൽ നിന്നില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് മറിഞ്ഞ് നമ്മളെ ദേഹത്ത് തന്നെ വീഴും. അപ്പോൾ അങ്ങനെ വീഴാതിരിക്കാൻ വേണ്ടി നമ്മൾ അത്രയും കെയർ ചെയ്താണ് ഇത് ചെയ്യുന്നത്. ഇപ്പം ഞങ്ങൾ എല്ലാ ആൾക്കാരും, അതായത് ഞങ്ങളവിടെ നിന്ന് ഒരു മേശിരി ഒഴിച്ച് ബാക്കി എല്ലാവരും കൂടിയാണ് ഇത് പൊക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് ഉണ്ടോ, ഇതിൻ്റെ ഹൈറ്റ് എന്നുള്ളത് 2.80 ആണ്. സാധാരണ ജനൽ നമ്മൾ 2.10 ലാണ് തീർക്കുന്നത്, ഇത് 2.80 ആണ് ഇതിൻ്റെ ഹൈറ്റ്. കാരണം ലിൻഡിൽ മട്ടം ലിൻഡിൽ അടിച്ചതിന് ശേഷം ബാക്കി കെട്ടി ഇതിൻ്റെ മേളിലും ബീം കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് കണ്ടല്ലോ, ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് മൊത്തം 21 അടി നീളമാണ് ഇത് കൊടുത്തിരിക്കുന്നത്. താഴെ എങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത് അതേ സെയിം അളവിലാണ് മുകളിലും കൊടുത്തിരിക്കുന്നത്. എന്നാൽ നമുക്ക് വെളിയിൽ നിന്ന് നോക്കുമ്പോൾ താഴെ മുകളിലും ഒരേ ലെവലിൽ കാണാം, ഒരേ കാണാൻ ഒരു ചന്തമായിരിക്കും. മറ്റേ താഴെ വലിയ വിൻഡോയും കൊടുത്തിട്ട് മേളിൽ ചെറിയ വിൻഡോയും കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ വീടിൻ്റെ ലുക്ക് തന്നെ അങ്ങ് പോയി. ഇത് ഫുൾ ഗ്ലാസ്സാണ് കേട്ടോ, ഇങ്ങ് അറ്റത്ത് ഇത് മാത്രമാണ് ഡോറ്, ബാക്കി കംപ്ലീറ്റ് ഉണ്ട് ഗ്ലാസ്സാണ്. പിന്നെ ഈ ജനലിൻ്റെ കമ്പി എന്ന് പറയുന്നത് സ്ക്വയർ പൈപ്പാണ് കേട്ടോ, സ്റ്റീൽ. കാരണം ഇപ്പോൾ എല്ലായിടത്തും ചെയ്യുന്നത് സ്ക്വയർ പൈപ്പാണ്, കാരണം കാണാൻ പ്രത്യേക ചന്തമാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വെച്ച വിൻഡോകളാണ് ഇത്, ഇത്രയും സാധനങ്ങൾ. അപ്പോൾ ഇന്ന് ഇത്രയും വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പണി വളരെ എളുപ്പമാണ് കേട്ടോ. ഇപ്പോൾ ഇത്രയും സാധനം ഇന്ന് ഞങ്ങൾ വെച്ചു, അപ്പോൾ ഇനി നമുക്ക് നാളെ കൊണ്ട് ഇത് മൊത്തം കെട്ടി ഫില്ല് ചെയ്യാൻ പറ്റും. മറ്റേത് ഇതെല്ലാം വെച്ച് കെട്ടാൻ നേരത്ത് ഒരുപാട് സമയം വേസ്റ്റാവും, നമ്മൾ വിചാരിച്ച സമയത്ത് വർക്ക് തീരില്ല. അതുകൊണ്ട് ഇന്ന് ഇതാ ഇവിടെ ഒരു ഡോറുണ്ട്, രണ്ട് ഡോറും വെച്ച് എല്ലാം വെച്ച് ക്ലിയർ ചെയ്തു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇത് ലിൻഡിൽ മട്ടം കെട്ടുന്നതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത ദിവസം ഉടനെ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.